വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. വാ തുറന്നവന്മാരെല്ലാം തന്റെ നെഞ്ചോട്ടാണ്. സംസ്ഥാന നേതാക്കൾ മുതൽ അങ്ങ് ബൂത്ത് കമ്മിറ്റിയിലെ പ്രവർത്തകർ വരെ തന്നെ കൈവിട്ടു. തന്റെ വിശ്വസ്തരായ സെക്രട്ടറിയും ഡ്രൈവറും പോയി തനിക്കെതിരെ അന്വേഷണ സംഘത്തിന് മൊഴിയും കൊടുത്തു. ഇതിനിടയിൽ നിന്ന് എവിടെ നിന്ന് വന്ന അല്ല മഞ്ചേശ്വരത്ത് നിന്ന് വന്ന സുന്ദരയും സുന്ദരമായി തന്നെ കെ സുരേന്ദ്രന് പടി കൊടുത്തു. അതൊക്കെ പോട്ടെ, ഇന്ന് ഇത്രയൊക്കെയുള്ളൂ എന്ന് പറഞ്ഞ് വിശ്രമിക്കുന്ന സുരേന്ദ്രന് മറ്റൊരു പണി കൂടി വന്നിരിക്കുകയാണ്. വളരെ രഹസ്യമായി സുരേന്ദ്രൻ കൊണ്ടു നടന്നിരുന്ന വാട്സപ്പ് ചാറ്റും ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. നിന്നോട് ഇപ്പോൾ ലീക്കാവാൻ ആരെങ്കിലും പറഞ്ഞു വാട്സപ്പേ എന്ന് സുരേന്ദ്രൻ ഒരിക്കലെങ്കിലും കരുതി കാണണം. പറഞ്ഞു വരുന്നത് കെ സുരേന്ദ്രൻ ജിയുടെ വാട്സപ്പ് ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ കുറിച്ചാണ്. സി കെ ജാനുവിനെ എൻ ഡി എയിലേക്ക് തിരികെ എത്തിക്കാനായി ഇടനിലക്കാരുമായി സംസാരിച്ചിട്ടില്ലെന്നാണ് പ്രസീത അഴീക്കോടുമായുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നത് മുതൽ സുരേന്ദ്രൻ ജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് സി കെ ജാനുവിനെ എൻ ഡി എയിലേക്ക് എത്തിക്കാൻ പ്രസീതയുമായി സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ സുരേന്ദ്രൻ വീണ്ടും പെട്ടിരിക്കുകയാണ്. സുരേന്ദ്രൻ പ്രസീതയുമായി ആശയവിനിമയം നടത്തിയിരുന്നതായി വ്യക്തമാവുന്ന വാട്സപ്പ് സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സി കെ ജാനുവുമായി ബന്ധപ്പെട്ട ഇരുവരും ആശയവിനിമയം നടത്തിയതായി ചാറ്റിൽ നിന്ന് വ്യക്തമാണ്. ജെ ആർ പി ട്രഷറർ പ്രസീത അഴീക്കോട് തന്നെ വിളിച്ചിട്ടുണ്ടാവാമെന്നും ഇക്കാര്യം തനിക്ക് ഓർമ്മയില്ല എന്നുമാണ് സുരേന്ദ്രൻ അന്ന് പറഞ്ഞത്. ശബ്ദരേഖയിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ടെന്നും ഓഡിയോ പൂർണ്ണമായി കേട്ടാലേ കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ എന്നുമാണ് സുരേന്ദ്രൻ ജി അന്ന് പറഞ്ഞത്. പക്ഷേ വാട്സപ്പ് ചാറ്റ് കൂടി പുറത്തു വന്നതോടെ സുരേന്ദ്രന്റെ ആ വാദം കൂടി പൊളിഞ്ഞിരിക്കുകയാണ്. ഫെബ്രുവരി 24-26 തീയതികളിൽ നടത്തിയ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശ്രീലേഷ് വയനാട് എന്ന് പറയുന്ന വ്യക്തിയുടെ നമ്പർ അയച്ചു കൊടുക്കുന്നതും സി കെ ജാനു 6 തീയതി ആലപ്പുഴയിലേക്ക് എത്തില്ലെന്ന് പറയുന്ന ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. അവരെയൊക്കെയാണോ എന്ന് സുരേന്ദ്രൻ ചോദിക്കുന്നത് സി കെ ജാനുവിനെ കുറിച്ചാണെന്നാണ് നിഗമനങ്ങൾ. അതിനിടയിൽ കെ സുരേന്ദ്രൻ ഇപ്പോഴും പറയുന്നത് തനിക്ക് കുഴൽപ്പണം ഇടപാടിൽ ബന്ധമില്ല എന്നാണ്. പക്ഷേ പുറത്തു വരുന്ന തെളിവുകളെല്ലാം സുരേന്ദ്രനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ്. ഇന്ന് സുരേന്ദ്രന്റെ വിശ്വസ്തനായ സെക്രട്ടറി ദീപിനെയും ഡ്രൈവർ ലബീഷിനെയും ചോദ്യം ചെയ്തതിൽ ഒരു നിർണായക മൊഴി അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുകയാണ്. കുഴൽപ്പണം കടത്തിയ ധർമ്മരാജിനെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രന് അറിയാമെന്നാണ് ഇരുവരും നൽകിയ മൊഴി. കൂടാതെ ഇന്ന് സുരേന്ദ്രനെതിരെ മറ്റൊരു നിർണായക വെളിപ്പെടുത്തൽ കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. മഞ്ചേശ്വരത്തെ സുരേന്ദ്രന്റെ അപരനായ സുന്ദരയ്ക്ക് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാൻ 2.5 ലക്ഷം രൂപ കിട്ടിയെന്നാണ് വെളിപ്പെടുത്തൽ. 15 ലക്ഷം രൂപയാണ് ആദ്യം വാഗ്ദാനം നൽകിയതെന്നും പിന്നീട് 2.5 ലക്ഷം രൂപയാണ് തന്നതെന്നും സുന്ദര തന്നെയാണ് വെളിപ്പെടുത്തിയത്. കെ സുരേന്ദ്രൻ ജയിച്ചാൽ കർണാടകത്തിൽ വൈൻ പാർലറും പുതിയ വീടും വാഗ്ദാനം ചെയ്തുവെന്നും കെ സുന്ദര തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും കെ സുരേന്ദ്രൻ ജയിക്കുമെന്ന് സുന്ദര വിശ്വസിച്ചു, അല്ലെങ്കിൽ സുരേന്ദ്രൻ വിശ്വസിപ്പിച്ചു. അവസാനം പെട്ടി തുറന്നപ്പോൾ 8 നിലയിൽ സുരേന്ദ്രൻ പൊട്ടിയതോടെ സുന്ദര തന്റെ രഹസ്യങ്ങളുടെ പെട്ടിയും തുറന്നു. ഇത്തരത്തിൽ വാ തുറന്നവന്മാരെല്ലാം തനിക്കെതിരെ മിണ്ടുന്നതിനിടയിലാണ് ഈ വാട്സപ്പ് സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നിരിക്കുന്നത്. പ്രസീത അഴീക്കോടുമായി സുരേന്ദ്രൻ വാട്സപ്പിലും സന്ദേശങ്ങൾ കൈമാറിയെന്നും സി കെ ജാനുവുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നുവെന്നും വ്യക്തമാക്കുന്നതാണ് ഈ വാട്സപ്പ് ചാറ്റുകൾ. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.